കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും അതോടൊപ്പം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായ അമിത്ഷാ അമിത്ഷായ്ക്കു പിന്നാലെ ജമ്മു കാശ്മീരിലെ വിഘടനവാദി ഗ്രൂപ്പുകളും അതോടൊപ്പം തന്നെ വിഘടനവാദവുമായി ബന്ധപ്പെട്ട മറ്റ് ഇസ്ലാമിക ഗ്രൂപ്പുകളുമൊക്കെ അമിത്ഷായ്ക്ക് മുന്നിലേക്ക് എത്തുവാൻ അമിത്ഷായോട് ഒന്ന് സംസാരിക്കുവാൻ അമിത്ഷായെ കണ്ട് ഒന്ന് കുശലം പറയുവാൻ കാത്തിരിക്കുകയാണ് ആ രീതിയിൽ അവർ മത്സരിക്കുകയാണ് ജമ്മു ഭരണകൂടത്തിനോട് ആ റിക്വസ്റ്റുകൾ പോവുകയാണ് ആപ്ലിക്കേഷൻ പോവുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി ദേശീയ അധ്യക്ഷനുമായ അമിത് ഷാ ജമ്മുകാശ്മീരിൽ ആദ്യ സന്ദർശനം എത്തുന്നു ഈ ആഴ്ച രണ്ടു ദിവസത്തേതാണ് സന്ദർശനം ജമ്മുകാശ്മീർ ഞെട്ടിതരിച്ചു നിൽക്കുകയാണ് അമിത്ഷാ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ജമ്മുകാശ്മീരിലെ ഭരണം ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വിഘടനവാദികളുടെയും അതോടൊപ്പം തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും നടുനെഞ്ചിനെ ചവിട്ടിത്തൊഴിക്കുന്ന പ്രഖ്യാപനങ്ങളും കടുത്ത തീരുമാനങ്ങളും സൈന്യത്തിനും അർദ്ധ സൈനിക വിഭാഗത്തിനും ആത്മവിശ്വാസം നൽകുന്ന ഇടപെടലുകളും അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഉറപ്പുകളായി സൈനിക സൈനിക വിഭാഗങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ജമ്മു ജമ്മുകശ്മീർ ഭരണകൂടത്തിന് ലഭിക്കും ഗവർണർക്ക് ലഭിക്കും എന്നുള്ളതാണ് അത് മുൻകൂട്ടി കണ്ടിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്ന സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ വിഘടനവാദ ഗ്രൂപ്പുകൾ അതോടൊപ്പം ജമ്മു ജമ്മുകശ്മീരിൻ്റെ പ്രത്യേക അവകാശത്തിന് വേണ്ടിയും മനുഷ്യാവകാശ പ്രവർത്തനത്തിന് വേണ്ടിയുമൊക്കെ പ്രവർത്തിക്കുന്ന വിവിധ വിവിധ ഗ്രൂപ്പുകൾ അവിടുത്തെ ഭരണകൂടത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് അവർക്ക് സമയം കിട്ടണം ഈ അമിത്ഷായുമായി സംസാരിക്കുന്നതിന് വേണ്ടി പക്ഷേ അത് ആ ലെറ്ററും അതിൻ്റെ രീതികളും ഒക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു മറുപടി പോലും ഈ നിമിഷം വരെ നൽകാൻ ആ കത്തുകൾക്കോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾക്കോ നൽകാൻ അമിത്ഷാ തയ്യാറായിട്ടില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറായിട്ടില്ല ജമ്മുകശ്മീരിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു റെസ്പോൺസാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഈ ജമ്മുകശ്മീർ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ് ലീഡേഴ്സിന് ഇപ്പോൾ ലഭിക്കുന്നത് സാധാരണഗതിയിൽ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയോ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയോ ജമ്മു കാശ്മീർ സന്ദർശിക്കാൻ എത്തുന്നു എന്നറിഞ്ഞാൽ അവർ സാധാരണ അവരുമായി ബന്ധപ്പെടുന്ന അതായത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഒരു ഗൈഡ് ലൈൻ അവിടെ കൊണ്ടുവരും അവരുടെ പ്രാദേശിക വിങ് തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കും അതിന് ആ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് തയ്യാറാക്കും അഡ്വാൻസ് ആയി അത് കൊടുക്കേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങളിലേക്ക് അയയ്ക്കും അപ്രൂവൽ നേടും ഫലത്തിൽ ഒരു കേന്ദ്രമന്ത്രിയോ പ്രധാനമന്ത്രിയോ ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ആ സർ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി അവരുടെ പ്രാദേശിക വിങ്ങിൽ കൂടി ഈ സന്ദർശകരുടെയും മറ്റും കാര്യങ്ങൾ അങ്ങോട്ട് തിരക്കും അതായത് ഉദാഹരണത്തിന് കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ ജമ്മു ജമ്മുകശ്മീർ വിഭാഗം അവിടുത്തെ സെപ്പറേറ്റിസ്റ്റ് ലീഡേഴ്സുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തുകയും അവരുമായി സംസാരിക്കേണ്ട ഈ വരുന്ന വ്യക്തിയുമായി കേന്ദ്രമന്ത്രിയുമായോ പ്രധാനമന്ത്രിയുമായോ സംസാരിക്കേണ്ട താൽപ്പര്യമുണ്ടോ എന്ന് വിഘടനവാദി നേതാക്കളോട് അങ്ങോട്ട് ചോദിക്കും എന്നിട്ട് അവരെ സംസാരിക്കാൻ അവർക്ക് താൽപ്പര്യമില്ലെങ്കിൽ കൂടി അവർ സംസാരിക്കുന്നു എന്നൊരു വാർത്തയ്ക്ക് വേണ്ടി അവരെ ക്ഷണിക്കും അതനുസരിച്ചൊരു പട്ടിക തയ്യാറാക്കും ഒരു ടോക്ക് ഷെഡ്യൂൾ തന്നെ ചിത്രീകരിക്കും ഇതാണ് പോയ കാലത്തൊക്കെ രാജ്യം കണ്ടിട്ടുള്ളത് പക്ഷേ ഇക്കുറി അമിത്ഷാ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുകയാണ് അമിത് ഇങ്ങനൊരു പ്രൊപ്പഗാൻഡ ഒരു ടോക്ക് പ്രൊപ്പഗാൻഡ മാധ്യമങ്ങളിലേക്ക് വരുത്താൻ അമിത്ഷാ ആഗ്രഹിക്കുന്നില്ല നരേന്ദ്രമോദി സർക്കാർ ആഗ്രഹിക്കുന്നില്ല സാധാരണഗതിയിൽ ഒരു കേന്ദ്രമന്ത്രി പോയാൽ പ്രധാനമന്ത്രി പോയാൽ വാർത്തകൾ കേന്ദ്രമന്ത്രി പോകുന്നു പ്രധാനമന്ത്രി പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവിടെ നടക്കുന്ന സംസാരമാണ് വരുന്നത് പി ഡി പിയുമായി ചർച്ച വിഘടനവാദി നേതാക്കളുമായി ചർച്ച ഹൂറിയത്ത് കോൺഫറൻസുമായി ചർച്ച ഇങ്ങനെ പല പല കടലാസു സംഘടനകളുടെ പേരുകൾ പോലും ദേശീയ മാധ്യമങ്ങളിലേക്ക് ആ കടലാസ് സംഘടനകളുടെ പേരും ആ കടലാസ് സംഘടനകളുടെ നേതാക്കളുടെ പേരുകൂടി കേന്ദ്ര മന്ത്രിസഭയുമായും കേന്ദ്രമന്ത്രിമാരുമായും ചേർത്തു വെച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നതിനായി ചർച്ചകളിൽ ഇടം പിടിക്കുന്നതിനായുള്ള അജണ്ടയായി ഇത്തരം കൂടിക്കാഴ്ചകൾ മാറാറുണ്ട് പക്ഷേ അമിത്ഷാ ഒരു മറുപടി പോലും ഈ നിമിഷം വരെ നൽകിയിട്ടില്ല ഈ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ ജമ്മുകശ്മീരിലെ കടലാസ്വ സംഘടനകൾ ആ കടലാസ്വ സംഘടനകളെ പിൻപറ്റിക്കൊണ്ടുള്ള നേതാക്കൾ അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് കാത്തുകെട്ടിയിരിക്കുകയാണ് അമിത്ഷായുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനുമായി ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് അമർനാഥ് തീർത്ഥാടന യാത്രയുമായി ബന്ധപ്പെട്ട് അതിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനും നിർദ്ദേശം നൽകുന്നതിനുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ സന്ദർശനം ഈ ആഴ്ച നടക്കുന്ന രണ്ടു ദിവസത്തെ സന്ദർശനം എന്നാണ് ഔദ്യോഗിക വേർഷൻ പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവിടെ ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക് സത്യപാൽ മാലിക് കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിക്കുമ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമായി അതിനും അപ്പുറത്തേക്ക് ഭീകരവാദത്തിന്റെ നടു നെഞ്ച് ചവിട്ടിപ്പിളർക്കുന്ന തരത്തിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റീലും തേർട്ടി ഒക്കെ നിർണായകമായ രീതിയിൽ നിയമനിർമ്മാണ പ്രക്രിയക്ക് സഹായകരമാകുന്ന രീതിയിലേക്ക് ജമ്മു കശ്മീർ ഭരണകൂടത്തിന് എന്താണ് നൽകാനുള്ളത് ആ ഭരണകൂടം പ്രതിദാനം ചെയ്യുന്ന അതിൻ്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സിന് എന്താണ് പറയാനുള്ളത് അതാണ് അമിത് ഷാ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ദില്ലി ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഈ കടലാസ് സംഘടനകളെയോ കടലാസ് സംഘടനയെ പിൻപറ്റി നിൽക്കുന്ന നേതാക്കളുടെയോ അഭിപ്രായമല്ല അമിത്ഷാ പ്രാധാന്യം നൽകുന്നത് ജമ്മുകശ്മീർ ഭരണകൂടത്തോട് ജമ്മുകശ്മീരിന്റെ ഗവർണർ സത്യപാൽ മാലിക് ആണ് സത്യപാൽ മാലിക്കിന് പൂർണ്ണ ചുമതല നൽകിക്കൊണ്ട് അവിടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജമ്മുകാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെടുന്ന സൈനിക അർദ്ധസൈനിക അതിർത്തി സംരക്ഷണ സേനാ വിഭാഗങ്ങളും അവർ ഡെപ്യൂട്ടി ചെയ്യുന്ന ഇന്റലിജൻസ് സംവിധാനങ്ങളും അതോടൊപ്പം അവർ ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്ന വില്ലേജ് ഗ്രൂപ്പുകളും ഓരോ ഗ്രാമ ഗോത്രവർഗ്ഗ മേഖലയിലും ഒക്കെ ആ തരത്തിലാണ് അവിടുത്തെ സൈന്യത്തിന്റെ നടക്കാൻ ഒളിഞ്ഞിരിക്കുന്നവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സിവിലിയൻ ഗ്രൂപ്പുകളുണ്ട് സൈന്യത്തിന് അവർ രഹസ്യമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ കൂടി അത്തരം സിവിലിയൻ ഗ്രൂപ്പുകൾക്ക് ഗ്രാമ തലവന്മാർ ഡെപ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ് അവിടുത്തെ ആ സിവിലിയൻ ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് അവരുടെ രീതി ഒരു ഇന്റലിജൻസ് സംവിധാനത്തിന് പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് കാരണം വിഘടനവാദ രീതികളിൽ ആ ഗ്രാമങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ സംശയം സംശയാസ്പദമായി കാണുന്നവരെ സംശയാസ്പദ സാഹചര്യ സന്ദർഭങ്ങളെ സൈനിക അർദ്ധ സൈനിക വിഭാഗത്തിന് ഭരണകൂടത്തിന് ഹിന്ദുകൾ നൽകുക സൂചനകൾ നൽകുക ആ വിവരം നൽകുക ഇതാണ് അത്തരം ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളുടെ നേതാക്കൾ ഇവരോടൊക്കെയുള്ള സന്ദർശനവും ഈ സന്ദർശനത്തിൽ ഇവരോടൊക്കെയുള്ള ചർച്ചകളാണ് അമിത്ഷാ ലക്ഷ്യമിടുന്നത് അതിന്റെ അർത്ഥത്തിൽ ഈ സന്ദർശനം കഴിയുമ്പോൾ മുന്നൂറ്റി എഴുപത്തി ഏഴ് ആർ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ത്രീ സെവന്റിയും തേർട്ടി ഫൈവും ഒക്കെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള പുതിയ ബില്ലുകളുടെ രൂപകൽപ്പനയിലാണ് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹത്തിന്റെ ആദ്യ ബിൽ പാർലമെന്റിൽ വന്നു കഴിഞ്ഞു റിസർവേഷൻ അമൻമെന്റ് ബില്ല് അതിനെ തുടർന്നാണ് ഇനി വരാൻ പോകുന്നത് ഇതിനൊക്കെയുള്ള അടിസ്ഥാനം ഒരുക്കുന്നു ആദ്യമായിട്ടുള്ള ജമ്മുകശ്മീർ സന്ദർശനത്തിന് രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് വിഘടനവാദികളും കടലാസ് സംഘടനകളും ഞെട്ടിയിരിക്കുന്നതോടൊപ്പം അമിത് മുഖം കണ്ട് ഞങ്ങൾ വിനീതദാസന്മാരാണെന്ന് അറിയിക്കാനുള്ള വെമ്പലിലേക്ക് കാശ്മീരിലെ കശ്മീരിലെ ജമ്മുകാശ്മീരിലെ വിഘടനവാദികളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ അമിത്ഷായ്ക്ക് സാധിച്ചു എന്ന വിലയിരുത്തലാണ് ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത്